നമസ്കാരം. ജോസൂട്ടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്താ കേട്ടോ. കോട്ടയം ജില്ലയിൽ നമ്മുടെ കോട്ടയം ടൗണിൽ തന്നെ ക്യാമറ സ്കാൻ എന്ന് പറഞ്ഞൊരു കടയിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ നല്ല ഫ്രഷ് ക്യാമറകളും യൂസ്ഡ് ക്യാമറകളും ലഭിക്കുന്ന ഒരു ഷോപ്പാണ്. ക്യാമറകൾ മാത്രമല്ല ക്യാമറയുടെ ലെൻസിൻ്റെയും എല്ലാവിധ സർവീസുകളടക്കം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് കിടക്കാം. ഒരുപാട് ക്യാമറകളുണ്ട് കേട്ടോ, നല്ല വിലക്കുറവിൽ ഒരുപാട് ക്യാമറകൾ നമുക്ക് അവൈലബിളാണ്. ഇതിവിടെ എത്തിപ്പെടാൻ എളുപ്പമാണ് കേട്ടോ. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, KSRTC ബസ് സ്റ്റാൻഡ് നമുക്ക് തൊട്ട് അടുത്താണ്. അപ്പോൾ വളരെ ഈസി ടു ആക്സസ് ആണ് നമുക്ക് ഈ ഒരു പ്ലേസ്. അപ്പോൾ നമുക്ക് കടയ്ക്കുള്ളിലേക്ക് കേട്ടോ. നമ്മുടെ കയ്യിൽ EOS 1000D നല്ല അടിപൊളി ക്യാമറയാണ്. നമ്മുടെ നല്ല ഒരു 35,000-40,000 ലെവലുള്ള ക്യാമറയാണ്. നമ്മൾ 10,000 rupees ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യാണ് ക്യാമറാസ്. വെൽക്കം ടു ക്യാമറ സ്കാൻ. ക്യാമറ സ്കാൻ ഇന്ന് നമുക്ക് ഒരു ഇപ്പം സ്റ്റാർട്ടിങ് ഒരു 10,000 തൊട്ട് നമ്മുടെ കയ്യിൽ ക്യാമറ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന് വന്നിട്ട് ഒരു ക്യാനൻ്റെ ബേസ് മോഡലാണ് ഇപ്പോൾ ഉള്ളത് 1000D. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1000D തന്നെ 2-3 ഇരിപ്പുള്ളൂ. പിന്നെ ഈ ഇതുപോലെ ചെറിയ ക്യാമറാസൊക്കെ ഉണ്ട്, മിററർലെസ് ക്യാമറാസൊക്കെ ഉണ്ട്. നമുക്കൊരു 15 രൂപ റേഞ്ചിൽ മിററർലെസ് സോണിയുടെ മിററർലെസ് ക്യാമറ ഓക്കെ. അത് ഫ്ലാഷൊക്കെ കൂടിയുള്ള ടൈപ്പാണ്. അത് ഈ മൗണ്ട് എല്ലാ ലെൻസും ഇതിലിടാം. ഇപ്പോൾ 7200 ലെൻസ് വരെയും ഇതിലിടാം. ഈ മൗണ്ട് ഒക്കെ നല്ല അധികം ഉപയോഗിക്കാത്ത നല്ല ഫ്രഷ് ക്യാമറകളാണ്, നീറ്റ് ക്യാമറസ്. പിന്നെ നമ്മുടെ കയ്യിൽ പറയുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് ക്യാമറാസ് നമ്മുടെ ഇരിപ്പുണ്ട്. ഓരോന്നിൻ്റെയും എടുത്ത് പറയുന്നേക്കാൾ നല്ല എനിക്ക് ഓരോന്നിൻ്റെ ഷോട്ട് എടുത്ത് ഇടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ബേസ് മോഡലൊക്കെ ഒരു 15 രൂപ തൊട്ട് ബേസ് മോഡൽ ഒരു ലൂമിക്സ് ഇത് തന്നെ ഇപ്പം മിററർലെസ് ആണ്. ലൂമിക്സിൻ്റെ ലെൻസുകളെല്ലാം ഇതാ പോകുന്നതാണ്. G-series ലെൻസുകളെല്ലാം G85 ഉണ്ട്, GH5 ഉണ്ട്, G85 വേറെ ഇരിപ്പുണ്ട്. പിന്നെ ഫ്യൂജി S10 ഉണ്ട്, ക്യാനൻ്റെ M50, M6, M6 Mark II അങ്ങനത്തെ മോഡലുണ്ട്. ഫ്യൂജിയുടെ XT4 ഉണ്ട്. ഒക്കെ അധികം ഉപയോഗിക്കാത്ത നീറ്റ് ക്യാമറസ് ആണ്. പിന്നെ സോണിയുടെ തന്നെ നമ്മുടെ വോഗിങ് ക്യാമറ Z V-10 ഇരിപ്പുണ്ട്. Z V-10 വന്നിട്ട് അത് പുത്ത പീസാണ്, 52 രൂപ വാറണ്ടി, അണ്ടർ വാറണ്ടിയിലുള്ള നല്ല ക്യാമറ നല്ല അധികം ഉപയോഗിച്ചിട്ട് ഫ്രഷായിട്ട് തന്നെ അത് ഞാൻ 5-6 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ 6000, 6400, പിന്നെ സോണിയുടെ ബേസ് മോഡൽ ഒക്കെ 10,000 rupees ഉള്ളൂ. പിന്നെ സോണിയുടെ തന്നെ നമ്മുടെ ഈ വ്ലോഗിങ് ക്യാമറയാണ് Z V-1 ഇരിപ്പുണ്ട്. അതും Z V-1 വാറണ്ടി ഉള്ള പീസാണ്. ഇതൊരു 47 രൂപ നല്ല നീറ്റ് പീസ്. പിന്നെ 6400 ഇരിപ്പുണ്ട്. അത് 18 വാറണ്ടിയാണ്, 18 135 ലെൻസുമായിട്ടൊക്കെ ഇരിപ്പുണ്ട്. ഇത് വില് വാറണ്ടിയുള്ള പീസാണ്. ഇതൊക്കെ ഒരു 82 രൂപ റേഞ്ചിൽ നമുക്ക് കൊടുക്കാം. പുതിയ 1-15 ഉണ്ട് ഇപ്പം ഫ്രഷ് പീസ് തന്നെ. പിന്നെ ഫുൾ ഫ്രെയിമിലുണ്ട്. പിന്നെ ലൂമിക്സിൻ്റെ തന്നെ കുറേ മോഡൽസ് ഇരിപ്പുണ്ട് നമ്മുടെ കയ്യിൽ. G100 എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മോഡലാണ്. G100 4K മൈക്ക് ഇൻപുട്ടും എല്ലാ സംഭവമുള്ള നല്ല ക്യാമറയാണ്. ഇത് വാറണ്ടിയാണ്. ഇത് 42 രൂപ, 65 രൂപ ഇപ്പോൾ വിലയുള്ള ക്യാമറയാണ്. അത് 3 മാസം പഴക്കമുള്ള, ബാക്കി വാറണ്ടിയിലുള്ള. പിന്നെ 6500 ഉണ്ട്, 6400 ഉണ്ട്. പിന്നെ 7C എന്ന് പറയുന്ന നമ്മുടെ സോണിയുടെ വ്ളോഗിങ് ക്യാമറ അല്ലെങ്കിൽ ഫുൾ ഫ്രെയിം ക്യാമറ, വ്ളോഗിങ് വിത്ത് ലെൻസോടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം അണ്ടർ വാറണ്ടികളാണ്, പുത്തം പീസുകളാണ്. ഇപ്പോൾ 1.68 വിലയുണ്ട്, ഇതിന് 1.38. ഇത് അണ്ടർ വാറണ്ടി നീറ്റ് പീസാണ്. അത് വിത്ത് ലെൻസും ഉണ്ട്, 16-50. പിന്നെ നമ്മുടെ കയ്യിൽ 7M3 തന്നെ ഇപ്പോൾ 7R4 ഉണ്ട്, 7R3 ഉണ്ട്, A1 ഉണ്ട്, പിന്നെ A7M3, A7S2, A7S3, പിന്നെ 7M3 ഫുൾ ഫ്രെയിം ലെവലിൽ. പിന്നെ അതിൻ്റെ തന്നെ ലെൻസുകൾ കംപ്ലീറ്റ് ഉണ്ട്. 18 വൈഡ് തൊട്ട് 24-70 ഉണ്ട്, 24 mm 2.8 G Master ഉണ്ട്, പിന്നെ 85 mm 1.8, പിന്നെ 35-16. 85 തന്നെ ഉണ്ട് ലെൻസ്. സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ് മോഡൽ തൊട്ട്, ബേസ് മോഡൽ എന്ന് പറഞ്ഞാൽ 5000 രൂപ. ആ 5000 രൂപയ്ക്ക് സോണിയുടെ ഈ മൗണ്ട്, 16 mm വൈഡ്, 2.8 ലെൻസാ. അങ്ങനത്തെ ബേസ് മോഡൽ തൊട്ട് 1-1.5 രൂപ വരെയുള്ള ലെൻസുകളെല്ലാം ഉണ്ട്. 24 105 ഉണ്ട്, 16-35 G Master ഇരിപ്പുണ്ട്. അതൊക്കെ എല്ലാം ഫ്രഷ് പീസുകളാണ്.
പിന്നെ ക്യാനൻ്റെ ആണെങ്കിൽ ക്യാനൻ ക്യാമറാസ് ഒരു റേഞ്ച് ഒരുമാതിരി ആർ സിക്സ് ആർ ഫൈവ് നിങ്ങൾക്കെല്ലാം കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ക്ലോസ് ആയിട്ടൊന്ന് കാണിച്ചു തരുവാണെങ്കിൽ 70 Mark II ഒക്കെ ഫ്രഷ് പീസ് ആയിട്ടിരിപ്പുണ്ട്. പിന്നെ ക്യാനൻ്റെ കംപ്ലീറ്റ് ഒന്ന് ക്ലോസ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആ റേഞ്ച് ഏതൊക്കെ ഇരിക്കുന്നതെന്ന് മനസ്സിലാവും. എല്ലാ USR മിററർലെസ്, പിന്നെ ഇതിൻ്റെ EF ലെൻസുകൾ, RF ലെൻസ്, പിന്നെ ബ്ലോക്ക് ലെൻസുകൾ, പിന്നെ അങ്ങോട്ട് പോയാൽ നിക്കോണിൻ്റെ കംപ്ലീറ്റ് റേഞ്ച് ഉണ്ട്. പിന്നെ സൂം ലെൻസുകളുണ്ട്, 150-600, 200-600, ഗോപ്രോ, പിന്നെ റോഡിൻ്റെ നല്ല മൈക്ക്. ഗോപ്രോ ഇപ്പോൾ ഇരിക്കുന്നത് ഒരു 15 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ആ പിന്നെ ഡ്രോൺ അത് സെയിലായതാ. റോഡ് മൈക്കുണ്ട്, അത് GO2 മൂന്ന് മൈക്കുള്ള മൂന്ന് സെറ്റ്, രണ്ട് ട്രാൻസ്മീറ്റർ, അതെ 3%, 2%. ഇതിന് 20 രൂപ 29 രൂപ അടുത്താണ് അണ്ടർ വാറണ്ടിയാ. പിന്നെ ഗോപ്രോ, പിന്നെ മാക്സ് ഉണ്ട്, ഹീറോ മാക്സ് ഉണ്ട്, പിന്നെ അഡാപ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ നിക്കോണിൻ്റെ ഓൾ അതിൻ്റെ ലെൻസൽസും ക്യാമറാസും എല്ലാം ഇരിപ്പുണ്ട്. പിന്നെ ക്യാനൻ ടെലി ഇപ്പം സോണി ഇരിപ്പുണ്ട്. ക്യാനൻ്റെ ഒക്കെ ആണെങ്കിൽ ഒരു 28 രൂപ തൊട്ട് 20 72 200 2.8 സ്റ്റാർട്ട് ചെയ്യും. 35 രൂപ വരെ ഇരിപ്പുണ്ട് നല്ല കണ്ടിഷനുള്ളത്. പിന്നെ 150-150-500 ലെൻസ് ഇരിപ്പുണ്ട്, ഒരു 38 രൂപ. അതെ. പിന്നെ പിന്നെ സോണിയുടെ 70-200 ഉണ്ട്, പിന്നെ 150-600, 200-500, 70-200 പുതിയ മോഡൽ നമ്മുടെ നിക്കോണിൻ്റെ ഇരിപ്പുണ്ട്, സെഡ് മൗണ്ട് ഇരിപ്പുണ്ട്. പിന്നെ അതിൻ്റെ ബ്ലോക്ക് ലെൻസുകൾ കമ്പ്ലീറ്റ് നിക്കോണ്ട്, ഇത് ഫുൾ നിക്കോണ്ടാണ്. നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മൾ ഫുൾ സർവീസ് നമ്മൾ ചെയ്യുന്നുണ്ട് ക്യാമറയുടെ. ഞങ്ങളിപ്പോൾ 30 വർഷം ആവുകയാണ് ക്യാമറ സർവീസ് ഫീൽഡിൽ വന്നിട്ട്. എന്ത് കംപ്ലൈൻ്റ് ആണെങ്കിലും നമുക്കിപ്പോൾ അതിൻ്റെ ഫുൾ എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. ലെൻസിന് ഔട്ട് വന്നാൽ ചെയ്യാനുള്ള ഏത് ലെൻസിനകത്ത്, ഇതിനകത്ത് കാൽബ്രേഷൻ ഫുൾ ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം എന്തായാലും ഔട്ട് ഇനി ആരും ചെയ്തിട്ട് ഔട്ട് വന്നാണെങ്കിലും നമ്മൾ സർവീസ് ചെയ്തുതരാം. പിന്നെ നമ്മൾ സർവീസിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 100% നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ പോകാം ഇവിടെ വന്നിട്ട്.